കൊല്ലം കുണ്ടറ കുളപ്പാടത്ത് അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന കലുങ്കിനെതിരെ പാടശേഖര സമിതിയുടെ പ്രതിഷേധം. വെള്ളപ്പൊക്കത്തിനും കൃഷിനാശത്തിനും കാരണമാകുന്ന വിധത്തിലുള്ള കലുങ്കിന്റെ നിർമ്മാണത്തിനെതിരെയാണ് ഏല സമിതിയുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം. കുളപ്പാടം നല്ലിന ESA റോഡിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വൈലിക്കട തോടിനു കുറയുള്ള കലിങ്കും പൊളിച്ചു നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 5 മീറ്റർ വീതിയുള്ളതാണ് കലിങ്ക്. എന്നാൽ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം ഇത് 3 മീറ്റർ വീതിയിലേക്ക് ചുരുക്കി. കലിങ്കിന്റെ വീതി കുറയ്ക്കുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും മഴക്കാലത്ത് പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും നാട്ടുകാർ പറയുന്നു. കുണ്ടറ ഇളമ്പള്ളൂരിൽ നിന്ന് ആരംഭിക്കുന്ന തോടിനു വശങ്ങളിലായി 7 ഓളം പാടശേഖരങ്ങളുണ്ട്. 50-ലേറെ വീടുകളും സ്ഥിതി ചെയ്യുന്നു. നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം കലിങ്കിന്റെ നിർമ്മാണം നടത്തിയാൽ വ്യാപക കൃഷിനാശത്തിനും വീടുകളിൽ വെള്ളം കയറുന്നതിനും കാരണമാകും. 5-6 മാസത്തോളമായി പണി തുടങ്ങിയിട്ട് ഒരു വയലിൽ 2 വയലിലെ കലങ്ങ് മാത്രം തീർന്നിട്ടുണ്ട്. ഈ വയൽ കുളപ്പാടം ഏലായെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുണ്ടറ മുക്കട മുതൽ ഏതാണ്ട് ഒരു 10-12 കിലോമീറ്ററോളം നീളത്തിൽ ഇത്തിക്കരി ആറ്റിൽ പതിക്കുന്ന ഒരു തോടാണ് ഇതിൻ്റെ സെൻട്രൽ തോടായിട്ട് പോകുന്നത്. അതിൽ മുൻകാലങ്ങളിൽ അടിയന്തരവാസക്കാലത്ത് പണിഞ്ഞ ഒരു മെയിൻ പാലം ഉണ്ടായിരുന്നു. ആ പാലം അന്ന് 5 മീറ്റർ ഉണ്ടായിരുന്നു. തോടിൻ്റെ വീതിയാണെങ്കിൽ 8.5 മീറ്ററാണ്. ആ തോട്ടിൽ ഈ കുണ്ടറ മുതലുള്ള വെള്ളം ഒഴുകി പോകുന്നതിന് പുതിയ പാലം പണിയുന്നതിന് എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് 3 മീറ്റർ വീതിയാണ്. ഇത്രയും വെള്ളം ഒഴുകി പോകാതെ ഇവിടെ കെട്ടിക്കിടന്നുകൊണ്ട് ഈ ഏലായിലെ കൃഷിയും ഈ ജനങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. 8 മീറ്റർ വീതിയുള്ള തോടിന് 3 മീറ്റർ വീതിയുള്ള കലിങ്കെന്ന അശാസ്ത്രീയ നിർമ്മാണത്തെയാണ് നാട്ടുകാർ എതിർക്കുന്നത്. ജനം, കൊല്ലം.